ലോകത്തെല്ലായിടത്തും ഗ്രാഫിറ്റി വിഭാഗത്തിൽപ്പെട്ട സൃഷ്ടികൾ കാണാം. അനുവാദമില്ലാതെ പൊതുസ്ഥലങ്ങളിൽ നടത്തുന്ന കലാസൃഷ്ടിയെന്ന് പൊതുവെ ഇതിനെ പറയാം. കൊച്ചി നഗരത്തിലും ഗ്രാഫിറ്റി വ്യാപകമാവുകയാണ്. പാലങ്ങളും സൂചനാ ബോർഡുകളും വഴിയരികുമൊക്കെയാണ് ഗ്രാഫിറ്റിക്ക് ക്യാൻവാസ് ആകുന്നത്. ഈ നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രാഫിറ്റികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നഗരസഭയിൽ മാത്രമല്ല, കൊച്ചിൻ കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലുണ്ട്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഭാഗങ്ങളിലുണ്ട്. നഗരസഭയുടെ സൈൻ ബോർഡ്, ആ ബോർഡ് വൃത്തികേടാക്കിയപ്പോഴാണ് ഞങ്ങളിത് എന്താണെന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ചത്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇവിടെയുള്ള പാലങ്ങളുടെ താഴെയും മേളിലും ആയി ഒരുപാട് സ്ഥലത്ത്, അതുപോലെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ നന്ദി ബോർഡിലുണ്ട്, തൃപ്പൂണിത്തുറയുടെ സ്വാഗതം ബോർഡിലുണ്ട്. അപ്പം ഇവർ സർക്കാർ സംവിധാനമായിട്ടുള്ള ബോർഡുകളിലാണ് ഇത് അധികം വികൃതമായി നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സിക്ക് ഈസ് കിങ് എന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഇതാണ് എഴുതിയേക്കുന്നത്, സിക്ക് ഈസ് കിങ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രൗണ്, അതിൻ്റെ അകത്ത് ഒരു കിരീടത്തിൻ്റെ ഒരു എംബ്ലവും വരച്ചു വെക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഈ മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള ഒരാളാണോ അല്ലെ സംഘടിതമായ ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് നമുക്ക് സംശയം. പലതരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായ പ്രതിഷേധം. അങ്ങനെ ഒരു പ്രതിഷേധവും ആയിക്കൂടെ ഇതിനകത്ത്? ആ പ്രതിഷേധമാണെന്നുണ്ടെങ്കിൽ ഇന്ന കാരണത്തിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കണമെന്ന് അവരവിടെ നമുക്ക് ആർക്കെങ്കിലും ഇത് മുന്നറിയിപ്പ് തരണം എങ്കിലല്ലേ പ്രതിഷേധം. അതല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടി ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്തിൻ്റെ ലക്ഷ്യമാണ് അല്ലെങ്കിൽ എന്താണ് അവർ അതുകൊണ്ട് സിമ്പിളാക്കിയേക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പോലീസ് വളരെ അടിയന്തരമായിട്ട് ഇതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് ഇത് ഉണ്ടാകാനുള്ള സാധ്യത എന്താണെന്ന്, അതിൻ്റെ അതല്ലെങ്കിൽ നാളുകളിലേക്ക് ഇത് ഉണ്ടാകാത്ത രീതിയിലേക്ക് പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഗ്രാഫിറ്റികൾ വ്യാപകമാകുമ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഒരു മാസത്തിനിടക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 വണ്ടിയോളം ടൂ വീലർ മാത്രം ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ശേഷമുള്ള സാറന്മാരെല്ലാം മിക്ക ദിവസം കൂടെ വന്ന് അന്വേഷിക്കാറൊക്കെ ഉണ്ട്. ആ ഈ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇതിവിടെ സംഭവിച്ചേക്കണം. ഈ ഒരു മാസത്തിലുള്ള കാര്യം പറഞ്ഞേക്കണം. കൊച്ചിയിൽ കാണപ്പെടുന്ന ഗ്രാഫിറ്റികളെ കലാപരമായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ പെടുത്താൻ കഴിയില്ലെന്ന അഭിപ്രായം ചിത്രകാരന്മാർക്കിടയിലുണ്ട്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഗ്രാഫിറ്റികൾ കാണാൻ കഴിയും. ഒരു രസത്തിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതോ കലാകാരന്മാരുടെ വിപ്ലവ പ്രവർത്തനമാണോ? എന്തായാലും കണ്ടെത്തേണ്ടതില്ലേ? കാരണം ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണെന്നും അറിയണം. വേണുവിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.